നമസ്കാരം റാഫ് ടോക്കിന്റെ ഇ പി എൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിന് ഞെട്ടിക്കുന്ന പരാജയം. രണ്ടിനെതിരെ 7 ഗോളുകൾക്ക് ആസ്റ്റൺ വില്ലയാണ് അവരെ പരാജയപ്പെടുത്തിയത്. ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഒലി വാറ്റ്കിൻസ് ഹാട്രിക് നേടിയപ്പോൾ ജാക്ക് ഗ്രീലിഷ് ഇരട്ട ഗോളുകൾ നേടി. ജോൺ മാക്കിൻ, റോസ് ബാർക്ലി എന്നിവരുടെ വകയായിരുന്നു ശേഷിക്കുന്ന ഗോളുകൾ. ലിവർപൂളിന് വേണ്ടി മോസല ഇരട്ട ഗോളുകൾ നേടി. വില്ല പാർക്കിൽ നടന്ന മത്സരത്തിൽ ഗോൾ കീപ്പർ ആലിസൺ ബെക്കർക്ക് പരിക്കേറ്റ കാരണം അഡ്രിയാന ഗോൾ വലയത്തിന് മുന്നിൽ ഇറക്കിക്കൊണ്ടാണ് എർഗൻ ക്ലോപ്പ് തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. മുന്നേറ്റ നിരയിൽ റോബർട്ടോ ഫെമിനോ, മോസല എന്നിവർക്കൊപ്പം ഡിയേഗോ ജോട്ടയെയും അദ്ദേഹം കളത്തിലേക്ക് വിട്ടു. മറുഭാഗത്ത് ഒലി വാറ്റ്കിൻസിനെ മുന്നേറ്റങ്ങളുടെ ചുക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് തൊട്ടുപുറകിൽ ട്രെസേഗ, റോസ് ബാർക്ലി, ജാക്ക് ഗ്രീലിഷ് എന്നിവരെ അണിനിരത്തിയാണ് ആസ്റ്റൺ വില്ല കളിക്കളത്തിലേക്ക് പോയത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആസ്റ്റൺ വില്ല ലീഡെടുത്തു. ഗോൾ കീപ്പർ ആലിസൺ ബെക്കർക്ക് പകരം കളിക്കളത്തിലേക്ക് പോയ അഡ്രിയാന്റെ മിസ്റ്റേക്കാണ് ലിവർപൂളിന് ആദ്യ ഗോൾ വഴങ്ങുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചത്. അദ്ദേഹത്തിന് ലഭിച്ച ഒരു മൈനസ് പാസ് ബോൾ കൺട്രോൾ ചെയ്തതിന് ശേഷം ഗോമസിന് നൽകാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും പന്ത് നേരെ ലഭിച്ചത് ജാക്ക് ഗ്രീലിഷിനായിരുന്നു. ഗ്രീലിഷ് അത് വാറ്റ്കിൻസിന് മറിച്ചു കൊടുത്തു. അദ്ദേഹം അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ മത്സരത്തിന് 4 മിനിറ്റ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. മത്സരം പുരോഗമിക്കവേ രണ്ടാമത്തെ ഗോളും വാറ്റ്കിൻസ് തന്നെ നേടി. 22-ാമത്തെ മിനിറ്റിൽ ജാക്ക് ഗ്രീലിഷിന്റെ തന്നെ അസിസ്റ്റിൽ നിന്നാണ് അദ്ദേഹം രണ്ടാമത്തെ ഗോൾ കണ്ടെത്തുന്നത്. എന്നാൽ 33-ാമത്തെ മിനിറ്റിൽ മോസലായിലൂടെ ഒരു ഗോൾ മടക്കി അടിച്ചുകൊണ്ട് ലിവർപൂൾ പ്രതീക്ഷകൾ നിലനിർത്തി. അധികം വൈകുന്നതിന് മുമ്പ് 2 മിനിറ്റിന് ശേഷം ജോൺ മാക്കിൻ നേടിയ ഗോളിലൂടെ 3-1 എന്ന നിലയിലേക്ക് ആസ്റ്റൺ വില്ല കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു. 39-ാമത്തെ മിനിറ്റിൽ ട്രെസേഗയുടെ അസിസ്റ്റിൽ നിന്ന് വീണ്ടും ഒലി വാറ്റ്കിൻസ് ഗോൾ നേടിക്കൊണ്ട് സ്കോർ ലൈൻ 4-1 എന്ന നിലയിലാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. രണ്ടാം പകുതിയിൽ റോസ് ബാർക്ലി ഒരു ഡിഫ്ലക്റ്റഡ് എഫേർട്ടിലൂടെ അദ്ദേഹവും പന്ത് വലയിലേക്ക് എത്തിച്ചു. 55-ാമത്തെ മിനിറ്റിൽ പിറന്ന ആ ഗോളിലൂടെ സ്കോർ ലൈൻ 5-1 എന്ന നിലയിലേക്ക് എത്തി. 60-ാമത്തെ മിനിറ്റിൽ റോബർട്ടോ ഫെർമിനോയുടെ അസിസ്റ്റിൽ നിന്ന് മോസല ലിവർപൂളിന് വേണ്ടി ഒരു ഗോൾ കൂടി മടക്കിയടിച്ചു. മത്സരം 1 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും 5-2 ലിവർപൂൾ പിന്നിൽ പോയി കഴിഞ്ഞിരുന്നു. 66-ാമത്തെ മിനിറ്റിൽ ഒലി വാറ്റ്കിൻസിന്റെ അസിസ്റ്റിൽ നിന്ന് ജാക്ക് ഗ്രീലിഷ് ആസ്റ്റൺ വില്ലയുടെ 6-ാമത്തെ ഗോൾ കണ്ടെത്തി. അവിടം കൊണ്ടും നിർത്താതെ 75-ാമത്തെ മിനിറ്റിൽ ജോൺ മാക്കിനിന്റെ അസിസ്റ്റിൽ നിന്ന് ജാക്ക് ഗ്രീലിഷ് തന്റെ ബ്രേസ് പൂർത്തിയാക്കിയതോടെ സ്കോർ ലൈൻ 7-2 എന്ന നിലയിലേക്കെത്തി. ഒരു ഡിഫൻഡിംഗ് ചാമ്പ്യന്മാർ, ഒരു നിലവിലെ ചാമ്പ്യന്മാർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ 7 ഗോളുകൾ വഴങ്ങുന്നത്. ഏതായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം നാണംകെട്ട തോൽവിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ 4 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റുമായി ലിവർപൂൾ ലീഗ് ടേബിളിൽ 5-ാം സ്ഥാനത്താണ്. ഈ വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.